ഹായ് ഫ്രണ്ട്സ്, ഈസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. മീൻ വറ്റിച്ചത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ആദ്യം കൂട്ടുകളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള കൂട്ടുകളൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഈ മീൻ വറ്റിച്ചത് എങ്ങനെയാണെന്ന് നോക്കാനായിട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ മീൻ ഒരു അര കിലോ എടുത്ത് നന്നാക്കി വെളുപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് കൊടുമ്പുള്ളിയാണ് ആവശ്യം. അപ്പോൾ ഞാനത് കൊടുമ്പുള്ളി ഇത് അതായത് ഇത്തിരി പുളി കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കൊടുമ്പുള്ളി നല്ല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരുന്നത് ഒരു നാലഞ്ച് പച്ചമുളക്, ഒരു ചെറിയ സവാള കഷ്ണം, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില. പിന്നെ നമുക്ക് പൊടിയായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മുളകുപൊടി ഉണ്ട്, ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്ര കൂട്ടങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് കൊത്തിയിട്ട് കൊണ്ടുവരാം. സവാള നമുക്ക് നീളത്തിൽ തന്നെ അരി കേട്ടോ, ചെറുതാക്കി അരിയുണ്ട് ഞാൻ നീളത്തിൽ അരി. പച്ചമുളക് അതേപോലെ നീളത്തിൽ തന്നെ കീറി കൊടുക്കുക. അപ്പൊ നമ്മുടെ സവാള നുറുക്കിയതും പച്ചമുളക് നുറുക്കി ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ നുറുക്കി അതേപോലെ വെളുത്തുള്ളി നീളത്തിൽ നുറുക്കി നമുക്കിത് കൂട്ടുന്ന കാര്യം നോക്കാം. നമ്മുടെ മൺചട്ടിയിൽ വെച്ച് ആദ്യം പച്ചമുളക്, സവാള, മല്ലിയില, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ പൊടികളുണ്ടല്ലോ അതെല്ലാം അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് മുളക് അധികം വേണമെന്ന് വെച്ചാൽ ചുവന്ന മുളക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കൊടുമ്പുളി അതിട്ട് കൊടുക്കുക. കുറച്ച് പുളി മുന്നിൽ നിൽക്കണം കേട്ടോ, നമ്മൾ വറ്റിച്ച കറിയാകുമ്പോഴത്തിന് മുന്നിൽ നിൽക്കണം. ഇത് നമ്മൾ ഉപ്പ് എടുത്തില്ല, ഉപ്പിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കൂട്ടി തിരിഞ്ഞു കൊടുക്കാം. നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് വേവിക്കണം. നമ്മൾ മീൻ നന്നായി വറ്റിച്ചെടുക്കുന്ന കാരണത്തിൽ ഇത്തിരി അധികം വെള്ളമൊഴിച്ചിട്ടൊന്ന് നമ്മളതൊന്ന് വേവിക്കാൻ വയ്ക്കണം. നമുക്കിതിനി അടപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കാം. നമ്മുടെ മീൻ മുങ്ങി കിടക്കണ അത്രയ്ക്ക് വെള്ളം വയ്ക്കണം കേട്ടോ. അത്യാധികം വെള്ളമായാലത് പിന്നെ നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് കൊടുമ്പുളിയൊക്കെ തിളച്ച് നന്നായി ഒന്ന് തിളച്ച് വരയ്ക്കും. അതുവരെ നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൂട്ടി വെച്ചത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനായിക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കത് തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടിയിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റവ് ഒന്ന് ചെറുതാക്കിയിട്ട് നന്നായി മൂടിയിട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മീൻ ഇടയ്ക്ക് ഒന്ന് കയ്യിലോണ്ട് ഇളക്കണ്ട. അപ്പം അതിന് പകരം നിങ്ങളൊന്ന് പതുക്കാനൊന്ന് ചിറ്റിച്ചു കൊടുത്തോളൂ കേട്ടോ. 2-3 പ്രാവശ്യം എല്ലാ ഭാഗത്തേക്ക് നന്നായി തിളവുന്ന് അതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. നമ്മുടെ മീൻ നന്നായി വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഇത്തിരി നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മീൻ വറ്റിച്ചത് നമുക്ക് കറക്റ്റ് കിട്ടും. നമ്മൾ കറിവേപ്പില കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും.
ഇതൊന്ന് തിളച്ച് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തീ ഓഫാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫാക്കിയാലും അതിന് നല്ലോണം തിളങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് നന്നായി വറ്റിപ്പോന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്ക് ബൈ.